ലോകത്തെ ജനകീയാരോഗ്യ രംഗത്ത് രണ്ടാം കേരള മാതൃക സൃഷ്ടിക്കുന്നു എസ് ശർമ്മ എം എൽ എ. ആരോഗ്യ രംഗത്ത് ജനകീയ മുന്നേറ്റങ്ങൾക്കൊപ്പം രോഗപ്രതിരോധ ആരോഗ്യ വർദ്ധക ചികിത്സ സാന്ത്വന പുനരധിവാസ സേവനങ്ങളുമായി സംസ്ഥാന സർക്കാർ ലോകോത്തര മാതൃകയായി മുന്നേറുകയാണെന്ന് എസ് ശർമ്മ എം എൽ എ അഭിപ്രായപ്പെട്ടു. മുനമ്പം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ബി പി സി എൽ കോർപ്പറേറ്റ് സാമൂഹ്യ പ്രതിബദ്ധത ഫണ്ട് ഉപയോഗിച്ച് 55 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ആധുനിക ലാബിന്റെ നിർമ്മാണോദ്ഘാടനം എം എൽ എ നിർവഹിച്ചു. മഹത്തായ ചടങ്ങ് നിർവഹിച്ച് ആദ്യം സംസാരം സാധ്യമാണെങ്കിൽ തറക്കിലിടാം. അതിനുവേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ സ്വാഗതം ചെയ്യുന്നു. പ്രാഥമിക പരിശോധന നടത്തുന്നു, ലാബ് ടെസ്റ്റ് നടത്തുന്നു, അത് കഴിയുമ്പോൾ അസുഖം എന്താണെന്ന് തിരിച്ചറിയുക. എൽസി പോണോ, കോട്ടയം മെഡിക്കൽ കോളേജിൽ പോണോ, കളമശ്ശേരി പോണോ, അല്ല നമ്മുടെ ഇവിടുത്തെ ഡോക്ടറെ തന്നെ കണ്ടാൽ മതിയോ, സാധാരണ മറ്റു ഡോക്ടർമാരെ കണ്ടാൽ മതിയോ, അങ്ങനെ നിശ്ചയിക്കാം. അപ്പോൾ ഇവിടെ ഉള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ രോഗപരിശോധനയ്ക്ക് ആധുനിക സംവിധാനത്തിൻ്റെ സംരക്ഷണം വരിക. അത് ഈ ഹോസ്പിറ്റലിൽ ഡെവലപ്മെൻറ്റിൽ ഒരു പുതിയ അധ്യായമാണ്. അതിന് ഗവൺമെൻറ് എഗ്രി ചെയ്താലും കെട്ടിടം വേണം, കെട്ടിടമുണ്ടെങ്കിലും ഗവൺമെൻറ് എഗ്രി ചെയ്യണം. കെട്ടിടമുണ്ട് പക്ഷേ ഗവൺമെൻറ് എഗ്രി ചെയ്തതിൽ സ്റ്റാഫിനെ കിട്ടില്ല. അപ്പോൾ സ്റ്റാഫിനെ കിട്ടണമെങ്കിൽ ഗവൺമെൻറ് എഗ്രി ചെയ്യണം, ഡിപ്പാർട്ട്മെൻ്റ് എഗ്രി ചെയ്യണം. ഡിപ്പാർട്ട്മെൻ്റ് എഗ്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നടന്നിരിക്കുകയും ചെയ്യണം, കെട്ടിടം പണിതിരിക്കണം. രണ്ടും പരസ്പരം കൂട്ടി യോജിപ്പിച്ച് ചെയ്യുന്ന പ്രോസസ്സാണ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയെ തുടർന്ന് കൈക്കൊണ്ടെത്തിയിട്ടുണ്ട്. ലാബ് സംവിധാനത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ഈ ചടങ്ങ് ഔപചാരികമായി നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു. വാക്കുവെച്ചിരിക്കുന്നു അനുമാനമാണ്. ഇവിടെ നമ്മുടെ വളരെ കാലത്തൊരു സ്വപ്നമാണ് പൂവണിയാൻ പോകുന്നത്. ഒട്ടേറെ തിരക്കുകൾക്കിടയിലും ഈ ഒരു ചടങ്ങ് നിർവഹിക്കാനായി ഇവിടെ എത്തിച്ചേർന്ന ഇത്രയും ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ എസ് ശർമ്മ അവർക്ക് എൻ്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. Thank you.